ഹലോ ഗായ്സ്, ഞാൻ കാർത്തിക് ദവ്കെ. അപ്പം നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചേഴ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബക്കി ബൺസിനെയും സോൾജിയേഴ്സിനെയും റെഡ് സ്കള് തട്ടിക്കൊണ്ടുപോയിരുന്നതാണ്. ക്യാപ്റ്റൻ അമേരിക്ക അവരെ രക്ഷപ്പെടുത്താൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക അവരെ രക്ഷപ്പെടുത്താൻ പോയി. എല്ലാ റെഡ് സ്കളിൻ്റെ ആൾക്കാരും അടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ റെഡ് സ്കളിൻ്റെ ആൾക്കാരെ ഇടിച്ച് തീർപ്പിച്ചിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ബക്കി ബൺസിനെ കണ്ടുപിടിച്ചു. അവനെ രക്ഷിച്ച് ഓടിച്ചത് സോൾജേഴ്സിനെ കഴിഞ്ഞ മുമ്പിൽ രക്ഷിച്ചു. അതേപോലെ തന്നെ ബക്കി ബൺസിനെ കണ്ടുപിടിച്ച് ബക്കി ബൺസിനെ രക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബക്കി ബൺസിന് അപ്പം റെഡ് സ്കളിനെ അവർ കാണുകയാണ്. റെഡ് സ്കള് ഇപ്പോഴും റെഡ് സ്കളായില്ല. ആ മുഖം പുറത്ത് നിൽക്കുമ്പോഴാണ് റെഡ് സ്കളാണെന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം കാണുന്നത്. പിന്നെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താ ഇങ്ങനെ വീഡിയോ സ്റ്റക്കാക്കി പറയുന്നതല്ലേ, അത് ശബ്ദം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബക്കി ബൺസ് അപ്പോൾ അവർ പോവാണ് ബോംബ് വെച്ചിരിക്കുന്ന അവിടെ മുഴുവനും ആ ബോംബ് പൊട്ടി തെറിച്ചു. ക്യാപ്റ്റൻ അമേരിക്ക ബക്കി ബൺസിനെ ചാടിച്ച് രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ചാടിയപ്പോൾ അത് ബക്കി ബൺസ് എല്ലാം വിചാരിച്ചു ക്യാപ്റ്റൻ അമേരിക്ക മരിച്ചു പോയെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വീഡിയോ ഞാൻ 3 പാർട്സായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പാർട്സിൽ ബക്കി ബൺസ് മരിക്കുന്ന അതുവരെയുള്ളൂ ഉണ്ടാവുക, അടുത്ത ഭാഗത്തേക്കും വേറെ കാര്യങ്ങൾ. അപ്പം പിന്നെ എല്ലാവരും വിചാരിച്ച ഇന്ന് നായികയാണ് കാര്യം കാരണം എന്നെല്ലാവരും വിചാരിക്കുന്നത്. പിന്നെയാണ് ഒരു മാസ് ഇൻ്ററായിട്ട് ക്യാപ്റ്റനും ബക്കി ബൺസും ബാക്കിയുള്ള സോൾജേഴ്സൊക്കെ വരുന്നത്. അവിടെ എല്ലാവർക്കും സന്തോഷമായി. ഇപ്പോഴും ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡ് കിട്ടിയിട്ടില്ല. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക ഹോവാർഡ് സ്റ്റാർക്കിനെ കാണാൻ പോവാണ്. അപ്പം വേറെ ഒരാൾ ഒന്നുമില്ല, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ അതിൽ കുറച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു ഷീൽഡ് കൊടുക്കുകയാണ് ക്യാപ്റ്റൻ അമേരിക്ക. അപ്പം നായി വന്നിട്ട് ആ ഷീൽഡിനെ വീട്ടിൽ വെക്കുകയാണ്, 3 വീടുകൾ. അതെന്തിനാണെന്ന് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, അതൊരു കാരണം കൊണ്ടാണ്. പിന്നെന്താന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക ആ ഷീൽഡിന് പെയിൻ്റ് അടിച്ച് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡാക്കി. പിന്നെ റെഡ് സ്കളിൻ്റെ എല്ലാ എണ്ണത്തിന് എല്ലാ ആൾക്കാരും കൊല്ലാനായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക റെഡിയായി. യെസ്, എന്നിട്ടൊരു ട്രെയിനിലാണ് അവരുള്ളത്. അപ്പം ആ ട്രെയിനിൽ നിന്ന് ഫൈറ്റ് ചെയ്യാണ് എല്ലാവരും കൂടി. അങ്ങനെ അപ്പം ക്യാപ്റ്റൻ അമേരിക്ക അപ്പോൾ ഒരെത്രയോ ആൾക്കാരെ കൊന്നു. അപ്പം ഉണ്ടാവും റെഡ് സ്കളിൻ്റെ റോബോട്ട് വരുന്നത്. ആ റോബോട്ടിനോടും ഒരു ഫൈറ്റ് ചെയ്തു. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ നേരെ അത് പവർ ഉപയോഗിച്ചപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക തെറിച്ചുപോയി. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡും പോവുകയാണ്. അപ്പോൾ ബക്കി എടുത്തിട്ട് അതെടുക്കുകയാണ് ബക്കി ബാൻസ്. ബക്കിനെ അത് ഫയർ ചെയ്തു. ബക്കി തെറിച്ചു പോവാണ്. ട്രെയിനിൻ്റെ ഒരു ഭാഗത്ത് ബക്കി പിടിച്ച് നിൽക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ബക്കി ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറഞ്ഞു അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബക്കി കൈ വിട്ട് നിലത്തിലോട്ട് പോവാണ്. നിലത്തോട്ട് ഇതോടെ ബക്കി അവിടെ മരിച്ചു. നിങ്ങളും ചോദിക്കണ്ടാവും, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വിൻ്റർ സോൾജറുകളും ബക്കി ബാൻസും വരുന്നുണ്ടെന്ന്? അങ്ങനെയാണെന്ന് വെച്ചാൽ ആ പടത്തിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെയൊക്കെ സീക്രറ്റ് ഞാൻ പറയാം. പിന്നെന്താ വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക വളരെ സങ്കടത്തിലായി. ആ റോബോട്ടിനെ കൊന്നു. ക്യാപ്റ്റൻ അമേരിക്ക ആ റോബോട്ടിനെ അടിച്ചു കൊന്നു. അപ്പം ഇന്നത്തെ ഭാഗത്തിലേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ഭാഗം നാളെ ഇടാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചേച്ചാ ബൈ ബൈ കത്തി തിക്കി.